വെൽക്കം ടു നീദാസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും ആദ്യമേ തന്നെ റംസാൻ ആശംസകൾ. നമ്മൾ റംസാൻ ആശംസകൾ മാത്രം പറഞ്ഞാൽ പോരാ, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണ്ടേ? അപ്പൊ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ തലശ്ശേരി ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ തലശ്ശേരി ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കഴിച്ചിട്ടുള്ളവർക്ക് അതിന്റെ ടേസ്റ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കഴിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് നമുക്ക് ഈ പ്രാവശ്യം റംസാന് വീട്ടില് തലശ്ശേരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം. അപ്പൊ നമ്മള് ഇപ്പോ റംസാന്റെ അന്ന് തന്നെ നമ്മളിപ്പോ ബിരിയാണി ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിക്കാനുള്ള ടൈം കിട്ടില്ല, അതൊന്ന് പ്ലാൻ ചെയ്യാനൊന്നും ടൈം കിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്താലല്ലേ അത് കണ്ടിട്ട് എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തലശ്ശേരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ജീരകശാല അരി അല്ലെങ്കിൽ കൈമ റൈസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് ഷോപ്സിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ബിരിയാണി മസാല യൂസ് ചെയ്യരുത്. നമ്മൾ വീട്ടിൽ തന്നെ ബിരിയാണി മസാല റെഡിയാക്കി എടുക്കുക, എങ്കിലേ നമ്മുടെ ബിരിയാണിക്ക് അത് കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഗ്രേവി റെഡിയാക്കുമ്പോൾ കുറച്ച് ഒണിയൻസ് ഫ്രൈ ചെയ്തതും കൂടി ചേർക്കും. ഒണിയൻസ് ഫ്രൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ തന്നെ ഫ്രൈ ചെയ്ത് കളയരുത്. നമ്മൾ എണ്ണയിൽ ഒണിയൻസ് ഫ്രൈ ചെയ്യുമ്പോൾ വല്ലാതെ ഡാർക്ക് കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യരുത്. ഒരു ലൈറ്റ് ആയിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നു തുടങ്ങുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒണിയൻസിന്റെ കളർ വേഗം ചേഞ്ച് ആയിപ്പോ. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും എടുത്ത് വെക്കുക. അതിനുശേഷം മാത്രം നമ്മൾ മസാല റെഡിയാക്കുക. പിന്നെ റൈസിന്റെ കുക്കിംഗ് ടൈം, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഇടുമ്പോ പ്രിയ കുറച്ച് നാളുകളായി ഇപ്പോ ബിരിയാണിയുടെ റെസിപ്പി ചോദിച്ചിട്ടെങ്കിൽ ചെയ്യാൻ സമയം കിട്ടിയില്ല, ഇപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പൊ ഒന്ന് കണ്ടു നോക്കൂ, കണ്ടിട്ട് അഭിപ്രായം പറയാ. അതുപോലെ തന്നെ മനുവിന് വേണ്ടിയിട്ടും കൂടിയാണ് ബിരിയാണി റെസിപ്പി ചെയ്യുന്നത്. മനുവിന്റെ അടുത്ത് ഇടയ്ക്ക് ബിരിയാണി ചെയ്യോ ഫ്രൈഡ് റൈസ് ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എഗ് ബിരിയാണി ചെയ്തത് മനു കണ്ടായിരുന്നു, അത് ഞാൻ അറിഞ്ഞു. പിന്നെ ഇത് കണ്ടിട്ട് അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ തലശ്ശേരി ചിക്കൻ ബിരിയാണി റെഡിയാക്കാം. നമുക്ക് നമ്മുടെ തലശ്ശേരി ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 കിലോ ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു 2 കിലോ. ഇപ്പൊ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളതാണ് ഇത്. ഇപ്പൊ 4 കപ്പ് റൈസിനാണ് ഞാൻ 2 കിലോ ചിക്കൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ മെഷറിംഗ് കപ്പിന് 4 കപ്പ് റൈസ്. ചിക്കന്റെ അളവ് നമുക്ക് ഇഷ്ടമനുസരിച്ച് തീരുമാനിക്കാം. ചിക്കന്റെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇതിപ്പോ ജീരകശാല റൈസ് ആണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് റൈസ് 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്ട്രെയിനറിൽ എടുത്തു വെച്ചതാണ്. പിന്നെ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോ 4 സവാള ചെറിയൊരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തത്. ഇത് 4 സവാള തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തത്. നമുക്ക് എത്രത്തോളം തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാമോ അതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കാഷ്യൂ നട്ട്, നെയ്, റേസിൻസ്, മല്ലിയില, തൈര്. പിന്നെ ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള 4 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയുള്ള 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ എരിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചമുളക് മാത്രമാണ്, അതുകൊണ്ടാണ് 12 പച്ചമുളക് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 2 തക്കാളി, ഉപ്പ്, പുതിനയില. പിന്നെ നമുക്ക് ഇതിപ്പോ അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള മസാല 2 പീസ് പട്ട, ഏലക്ക, തക്കോലം, 1 തക്കോലത്തിന്റെ പകുതി എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു, പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലിപ്പോ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്നുണ്ട്. സാധാരണ തലശ്ശേരി ബിരിയാണിയിൽ ആരും കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാറില്ല, പക്ഷെ നമ്മളൊരു കാണാൻ ഭംഗിയുള്ള ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിപ്പോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാലയുടെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ എഗ് ബിരിയാണിയുടെ മുന്നേ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ബിരിയാണി മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടതിന് ശേഷം ബിരിയാണി മസാല ഉണ്ടാക്കുക. അത് നമ്മൾ ബിരിയാണി മസാല പുറത്തുനിന്ന് പാക്കറ്റിൽ വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാകുന്നത് നമ്മളിതുപോലെ ബിരിയാണി മസാല വീട്ടിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ്. ഞാനിപ്പോ ഇത് അടച്ചു വെച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫ്ലേവർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാന്ന് വെച്ചാല്, ചിക്കൻ ഇപ്പൊ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിയിൽ ചെറിയ പീസാണെങ്കിൽ അത്ര കാണാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കുക. അത് പ്രത്യേകം പറഞ്ഞിട്ട് വാങ്ങിക്കുക, ബിരിയാണിക്കുള്ള ചിക്കൻ ആണെന്ന്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക,
അതുപോലെ തന്നെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. അര ടീസ്പൂൺ മതി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ അങ്ങ് കളർ വരണ്ട, ചെറിയ കളർ മതി നമുക്ക്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ നിറയെ തൈര് ചേർക്കുക. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ തൈരും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ചിക്കനിലേക്ക് മിക്സ് ചെയ്യുക. ഇത് എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ചിക്കനിലേക്ക് ഇത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് ചതച്ചെടുക്കും. മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ചതച്ച് തന്നെ എടുക്കുന്നതാണ്. ചതയ്ക്കുന്ന കല്ലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർന്നിട്ട് ഒന്ന് ചതച്ചെടുക്കും. അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി വെള്ളം ചൂടായി വരട്ടെ. ഞാനിത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കട്ടെ. നമ്മളിപ്പോ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ 4 കപ്പ് റൈസിന് 6 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കാൻ വെച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, ഇതൊന്ന് കിഴിയാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് കുക്കായി കഴിയുമ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് കോരി മാറ്റുക എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിലും എളുപ്പം നമ്മൾ ഇതുപോലൊരു ക്ലോത്ത് എടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോ വലിയ 2 പീസ് പട്ടയായിരുന്നു, അത് ചെറുതായിട്ടൊന്ന് ഒടിച്ചു വെച്ചു. പിന്നെ ഒരു പകുതി തക്കോലം, 6 ഗ്രാമ്പു, അതുപോലെ തന്നെ 6 ഏലക്ക, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ക്ലോത്ത് ഒന്ന് ഒരു കിഴിയാക്കിയെടുക്കാം. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കിഴി എടുത്ത് മാറ്റിയാൽ മതി റൈസ് കുക്കായി കഴിയുമ്പോൾ. ഇതാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടി. ഇത് കിഴി ഇട്ട് കൊടുക്കുക വെള്ളത്തിലേക്ക്. റൈസ് കുക്കായി കഴിയുമ്പോൾ എടുത്ത് മാറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൈസസ് ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒന്ന് കെട്ടി വയ്ക്കട്ടെ. നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിലേക്ക് റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് കുക്കായി വരുമ്പോൾ റൈസിന് ഉപ്പ് കറക്റ്റ് ആയിരിക്കണം. അതനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം, തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം, അപ്പോഴേ നമ്മുടെ റൈസിൽ ഉപ്പ് കറക്റ്റ് ആയിട്ട് പിടിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഈ കിഴിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. തിളച്ച് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കും. നെയ്യ് ഒഴിച്ചതിന് ശേഷം റൈസ് ഇടും. റൈസ് ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്തെടുക്കും. അപ്പൊ ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എഗ് ബിരിയാണിയിൽ ബിരിയാണി റൈസ് വേവിക്കുന്നത് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോഴൊക്കെ പറയാറുള്ളത് തന്നെയാണ്. അപ്പൊ നമുക്കിനി ഇതിപ്പോ തിളച്ചതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം, ഉപ്പ് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനുശേഷം റൈസ് ഇടുക. റൈസ് ഇട്ടതിന് ശേഷം വെള്ളം വറ്റുന്നത് വരെ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്ന്. ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടല്ല വേവിക്കുന്നത്. കുക്കർ ഒരു ലിഡ് വെച്ചിട്ട് വെറുതെ കവർ ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ വെയിറ്റ് ഇട്ടിട്ട് വേവിക്കരുത്. നമ്മളിപ്പോ റൈസ് കുക്ക് ചെയ്ത് മാറ്റി വെച്ചു. ഇനിയിപ്പോ നമ്മൾ ഓണിയൻസ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർക്കുകയാണ്. നമുക്ക് നെയ്യിൽ ഫ്രൈ ആണെങ്കിൽ ഫ്രൈ ചെയ്യാം, പക്ഷെ ഞാൻ കൂടുതൽ നെയ്യ് യൂസ് ചെയ്യുന്നില്ല, കുറച്ച് നെയ്യേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർക്കുകയാണ്. വെജിറ്റബിൾ ഓയിൽ ഒന്ന് ചൂടായി വരട്ടെ. അപ്പൊ ഞാനിപ്പോ അരി വേവിക്കുന്നത് എങ്ങനെയാന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, വളരെ ഷോർട്ടായിട്ട് പറയാം. ആദ്യം പറഞ്ഞിരുന്നു, അപ്പൊ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. 4 കപ്പ് ജീരകശാല റൈസ് ഒരു 3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തു. അതിനുശേഷം അത് സ്ട്രെയിൻ ചെയ്ത് എടുത്തു വെച്ചു, ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചു. 6 1/2 കപ്പ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്തു. അതുപോലെ തന്നെ നമ്മൾ കിഴി കെട്ടിയ ഹോൾ സ്പൈസസ് ഇട്ടു. നന്നായിട്ട് വെള്ളം തിളച്ചു തുടങ്ങിയപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു. നെയ്യിലേക്ക് അരി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്തെടുത്തു. കുക്കറിന്റെ ലിഡ് വെച്ചിട്ടല്ല കവർ ചെയ്തത്, വേറെ പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്തത്. ഇടയ്ക്ക് ഇളക്കി കൊടുത്തു. ഇനിയിപ്പോ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് എടുക്കുക. ഏറ്റവും തിന്നായിട്ട്, നമുക്ക് എത്രത്തോളം തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ കട്ട് ചെയ്യുക. ഇതൊന്നും പതുക്കെ കൈകൊണ്ടൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഓണിയൻസ് ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇതിന് നമുക്ക് ചൂടായ വെജിറ്റബിൾ ഓയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓണിയൻസ് നന്നായിട്ട് വിട്ട് വിട്ട് വരും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ വയ്ക്കണം. അപ്പൊ ഞാൻ കുറച്ച് കുറച്ചായിട്ടേ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. നമ്മൾ ഓണിയൻസ് ഓയിലില് ഫ്രൈ ചെയ്യുമ്പോൾ വല്ലാതെ അങ്ങ് ഡാർക്ക് കളറായിട്ട് ഫ്രൈ ചെയ്യരുത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ട് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് മാറ്റുക. അത് ഇരുന്നതിന് ശേഷം കുറച്ച് സമയം നമ്മൾ എടുത്ത് മാറ്റി വെക്കൂല. മാറ്റി വെക്കുമ്പോൾ നന്നായിട്ട് ക്രിസ്പായിട്ട് നല്ല ഭംഗിയുള്ള ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡായി വരും. അപ്പോൾ ഇതെടുത്ത് മാറ്റി വെക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് എന്താ ഇതൊന്നും ഫ്രൈ ആയിട്ടില്ലല്ലോ, ഇത്ര വേഗം എടുക്കുന്നത് എന്താന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലൈറ്റ് ആയിട്ട്
ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റുന്നത്. ഞാനിതിപ്പോ നേരത്തെ എഗ് ബിരിയാണി ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, പക്ഷെ ഞാനിപ്പോ ഒന്നുകൂടി കാണിച്ചു തരാം. പക്ഷെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ റൈസ് വേവിക്കുന്നതടക്കം എല്ലാം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ടാണ് ഞാനിപ്പോ റൈസ് കുക്ക് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കാതിരുന്നത്. ജസ്റ്റ് കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ അത്രയും വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാമല്ലോ. അതുകൊണ്ടാണ് ഇപ്പൊ ഇനി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഞാനൊന്ന് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ലൈറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങിയാൽ മതി കേട്ടോ, വല്ലാതെ ഫ്രൈ ആയി കളർ മാറിപ്പോവരുത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൽ ഫ്രൈ ചെയ്ത് ഓണിയൻസ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ നിൽക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കളർ വേഗം തന്നെ ചേഞ്ച് ആയിപ്പോവും. ഓണിയൻസ് ഒരു മൂന്നോ നാലോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതേ ഓയിലിൽ തന്നെ നമ്മൾ കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്തെടുക്കും. കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതുപോലെ തന്നെ മല്ലിയില എടുത്തതിന്റെ നേർ പകുതിയാണ് ഇപ്പൊ നമ്മൾ പുതിനയില എടുത്തിട്ടുള്ളത്. മല്ലിയിലയാണ് നമ്മൾ ബിരിയാണിയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, പുതിനയില കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു രണ്ട് കൈപ്പിടി മല്ലിയില എടുത്തിട്ടുണ്ട്, ഒരു പിടി പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തൈര് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരു അര ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കാം. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ വേഗം തന്നെ സോഫ്റ്റ് ആകും, അതുപോലെ തന്നെ വേഗം കുക്കായി കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. ലെമൺ ജ്യൂസോ തൈരോ ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വിനീഗർ ചേർക്കാം. ചിക്കൻ എടുക്കുന്ന അളവനുസരിച്ച് നമ്മുടെ വിനീഗറിന്റെയും ലെമൺ ജ്യൂസിന്റെയും എല്ലാ അളവിലും വ്യത്യാസം വരും. ഇപ്പൊ നമ്മുടെ ഓണിയൻസ് ഒന്ന് ഫ്രൈ ആയി തുടങ്ങുന്നുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്ര ഫ്രൈ ആയാൽ മതി, അല്ലാതെ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ മാറിപ്പോകും. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ ഇത് ഫ്രൈ ആയിട്ടില്ല, ഇത് ശരിയാവില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ പേടിക്കേണ്ട, നന്നായിട്ട് ഫ്രൈ ആയി വരും. നല്ല ക്രിസ്പി ആയിട്ട് വരും ഇത്. അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഓണിയൻസും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോ ഓണിയൻസും കാഷ്യൂനട്ടും അതുപോലെ റൈസിൻസും ഫ്രൈ ചെയ്ത് മാറ്റി. ആ ഫ്രൈ ചെയ്ത എണ്ണ ഞാൻ വേറൊരു പാനിലേക്ക് വെച്ചേക്കാണ്. അതിൽ കുറച്ച് എണ്ണയെ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോ നമ്മൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയില്, ആ ഫ്രൈ ചെയ്ത ഓണിയൻസ് ഒക്കെ ഫ്രൈ ചെയ്ത ഓയിൽ എടുത്തത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയിലിന് ആ ഓണിയൻസിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് അതേ ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെയ്യ് ചേർക്കണ്ട, ഇനിയിപ്പോ വെജിറ്റബിൾ ഓയിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഞാനൊരു 4 ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ് ഇതിലേക്ക്. ഈ ഓയിലും നെയ്യും ചേർന്നിട്ട് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. വല്ലാതെ അങ്ങ് ഫൈനായിട്ട് ചതഞ്ഞ് അരഞ്ഞു പോകണ്ട. മിക്സിയിൽ ഇടുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്രഷ് ആയി പോവും. ഈ ഒരു രീതിയിൽ ചതച്ചെടുത്താൽ മതി. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇനിയിപ്പോ ഇതിന്റെ ഒരു റോസ് മെല്ല് മാറി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റൈസ് കുക്കായി കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് ആ കുക്കറിൽ തന്നെ അടച്ചു വെച്ചു. അതിനുശേഷം ഇപ്പൊ ഞാൻ മസാല റെഡിയാക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ റൈസ് ഓവർ കുക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 വലിയ പ്ലേറ്റിൽ എടുത്ത് സ്പ്രെഡ് ചെയ്ത് വെച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മസാല റെഡിയാക്കി വരുമ്പോൾ അത്രയും സമയം ആ കുക്കറിൽ തന്നെ ചൂടോടുകൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസ് ചിലപ്പോൾ വല്ലാതെ അങ്ങ് സ്റ്റിക്കി ആയിപ്പോവും. 3 വലിയ പ്ലേറ്റിൽ എടുത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ഫാൻ ഓൺ ചെയ്ത് വെച്ചു. അപ്പോൾ റൈസിന്റെ ചൂട് നന്നായിട്ട് കുറഞ്ഞു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ റൈസ് ഓവർ കുക്കായിപ്പോവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് വീണ്ടും റൈസ് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. ചിലപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിയുമ്പോഴായിരിക്കും അയ്യോ റൈസ് വല്ലാതെ സ്റ്റിക്കി ആയി പോയി എന്നുള്ള അവസ്ഥയൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മസാല നമ്മൾ വേഗം തന്നെ റെഡിയാക്കി വെച്ചിട്ടാണ് റൈസ് കുക്ക് ചെയ്യുന്നത്. രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ എടുത്ത് വെക്കേണ്ടി വരില്ല. നമുക്ക് മസാലയിലേക്ക് മസാല റെഡിയാക്കിയതിന് ശേഷം ദം ചെയ്താൽ മതി. പക്ഷേ ഇതിപ്പോൾ ഞാൻ മസാല റെഡിയാക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് റൈസ് ഇങ്ങനെ എടുത്ത് വെച്ചത്. അപ്പോൾ നമ്മൾ എപ്പോഴും റൈസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഓവർ കുക്കായി പോകില്ല. നമുക്ക് ടെൻഷനും വേണ്ട, അയ്യോ ഒട്ടി പിടിക്കുമോ എങ്ങനെയാണെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇതൊന്ന് സോട്ടായി വരട്ടെ. ഇതിൻ്റെ ഒരു റോസ് മെല്ലൊന്ന് നന്നായിട്ട് മാറി വരണം. നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു റോസ് മെല്ല് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓണിയൻസ് ചേർക്കാം. നമ്മൾ 4 സവാളയാണ് മസാലയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ മസാലയ്ക്ക് സവാള കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ ചെറിയൊരു മധുരം വരും. എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് മാത്രം സവാള ചേർക്കുക. പിന്നെ ഇപ്പോൾ റൈസ് കുക്കായി കറക്റ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ വഴി പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം നമ്മൾ റൈസ് കുക്ക് ചെയ്ത് വെള്ളം വറ്റിച്ച് വരുമ്പോൾ നമുക്കിത് റൈസ് വേവാത്ത പോലെ തോന്നും. കറക്റ്റായിട്ട് കുക്കായിട്ടില്ല, ഒന്നുകൂടി എന്തായാലും കറക്റ്റ് ആവുള്ളൂ എന്ന് തോന്നും. പക്ഷെ അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ വീണ്ടും വേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റില്ല. ഇങ്ങനെ കറക്റ്റായിട്ട് കുക്കായിട്ടില്ല, വേവാത്ത പോലെ തോന്നുന്നതാണ് നമ്മുടെ റൈസിൻ്റെ കുക്കിംഗ് എന്ന് പറയുന്നത്. അതാണ് കറക്റ്റായിട്ട് കുക്കായിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ വീണ്ടും വേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബിരിയാണി ഉണ്ടാക്കാതെ ആ റൈസ് മാറ്റിയിട്ട് വേറെ റൈസ് യൂസ് ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കേണ്ടി വരും.
ഇതിലേക്ക് ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടാണ് മാരിനേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിലും നമ്മുടെ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഓണിയൻസ് ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. അല്ലാതെ അങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആവണ്ട, എങ്കിലും ഓണിയൻസ് നന്നായിട്ട് അങ്ങ് സോട്ടായി വരണം, നല്ല സോഫ്റ്റ് ആയി വരണം. അതുവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഓണിയൻസ് നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോ ഒരു 10 മിനിറ്റ് ആയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇതിപ്പോ 2 തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, നല്ല പഴുത്ത തക്കാളി എടുക്കാം. തക്കാളി ചേർക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയില ചേർക്കാം, അതുപോലെ തന്നെ കുറച്ച് മിന്റ് ലീവ്സും ആഡ് ചെയ്യാം. ഞാനിപ്പോ കുറച്ച് മല്ലിയിലയും കുറച്ച് മിന്റ് ലീവ്സും കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ചേർത്ത് കഴിയുമ്പോൾ അങ്ങനെ തന്നെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കട്ട് ചെയ്യാതെ വെച്ചത്. ഒരു 4-5 മല്ലിയില, അതുപോലെ തന്നെ ഒരു 6-7 മിന്റ് ലീവ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടാണ്. ഇപ്പൊ തക്കാളി ഒന്ന് കുക്കായി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തക്കാളി കുക്ക് ചെയ്തെടുക്കുക. നമ്മുടെ മല്ലിയിലയുടെയും മിന്റ് ലീവ്സിന്റെയൊക്കെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും എല്ലാം തക്കാളിയിലേക്കും സവാളയിലേക്കും എല്ലാം നന്നായിട്ട് മിക്സ് ആയി വരണം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇനി ബിരിയാണി മസാല മാത്രമേ ചേർക്കുള്ളൂ. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ചിക്കൻ ഒരു 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. നമ്മുടെ ചിക്കനിലേക്ക് ആ മഞ്ഞൾപ്പൊടി, ഉപ്പും, മുളകുപൊടിയും, മുളകുപൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ മാത്രമേ ഉള്ളൂ, കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് എല്ലാം ചേർന്നിട്ട് പിന്നെ ഒന്ന് ചിക്കൻ സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും. നമ്മൾ തൈര് ചേർത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയി വരട്ടെ. ഈ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. നമ്മുടെ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ടൊമാറ്റോയിൽ നിന്ന് ആ സ്കിന്നൊന്ന് മാറി വരുന്ന ടൈം അത്രയും മതി, വല്ലാതെ അങ്ങ് കുക്കായി നന്നായിട്ട് ഉടഞ്ഞു പോകണ്ട. ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വെള്ളം ചേർത്തിട്ട് ചിക്കൻ കുക്ക് ചെയ്യരുത്, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഉറങ്ങും, ആ വെള്ളത്തിലാണ് ചിക്കൻ കുക്കായി വരുന്നത്. ഞാനിപ്പോൾ ചിക്കൻ്റെ ഈ ലെഗ് പീസ് മാത്രം, 2 ലെഗ് പീസ് ഉണ്ട്, ലെഗ് പീസ് മാത്രം ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഗ് പീസ് മാത്രം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുള്ളത്, ബാക്കിയുള്ള പീസൊന്നും വരഞ്ഞെടുത്തിട്ടില്ല. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഒരു 1/4 ഭാഗം കുക്കായി വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇട്ടതിന് ശേഷം വേറെ ജോലിക്ക് പോകരുത്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക ചിക്കൻ കുക്കായിട്ടുണ്ടോ എന്ന്. ഇപ്പം തന്നെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നു തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 75% കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ 15 മിനിറ്റ് ആയിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാണ്, അടച്ചു വെച്ചാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ തുറന്നു. തുറന്നതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബിരിയാണി മസാല ചേർക്കാം. നമ്മൾ ഇത്ര സമയമായിട്ട് മസാല ചേർത്തിട്ടില്ല. ഇതിലേക്ക് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ചേർക്കാൻ പോവാണ്. മസാല ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ കുക്ക് ചെയ്തതല്ല, ലോ ഫ്ലെയിമിലാണ്. ചിക്കൻ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുത്തത്. ഇതിലേക്ക് ഇനി നമുക്ക് തൈര് ചേർക്കാം. നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ തൈര് ചേർത്തിരുന്നു, 1 ടീസ്പൂൺ തൈര് ചേർത്തിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഒരു 2 ടീസ്പൂൺ തൈര് ചേർക്കുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് ഉണ്ടല്ലോ, ഇതുണ്ട്, ഇതിപ്പോൾ നല്ല ഭംഗിയുള്ള കളറായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓണിയൻസിൻ്റെയും കൂടി ആ ഒരു സ്മെല്ലും ടേസ്റ്റും എല്ലാം നന്നായിട്ട് നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഓണിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് മല്ലിയില. ഞാൻ പറഞ്ഞില്ലേ മല്ലിയില നമ്മൾ കട്ട് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു, ആ മല്ലിയില ചേർക്കുക. ഒരു 4-5 മല്ലിയില ചേർക്കുക, അതുപോലെ തന്നെ 3-4 പുതിനയില ചേർക്കുക. ഇതൊക്കെ നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചേർക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുക. ഇനിയിപ്പോൾ ഈ ചിക്കനിലെ ഗ്രേവി വറ്റുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. ചിക്കൻ ഉടഞ്ഞു പോകരുത്, ഓവർ കുക്കായി പോകരുത്. ചിക്കൻ്റെ ആ മീറ്റൊക്കെ എല്ലിൽ നിന്നൊന്നും വിട്ടു വരുന്ന രീതിയിൽ കുക്കായി പോകരുത്. എന്നാൽ ചിക്കൻ ആവശ്യത്തിന് കുക്ക് ആവുകയും വേണം. വല്ലാതെ അങ്ങ് ഡ്രൈ ആയി പോകരുത് ചിക്കൻ. ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ഗ്രേവി ഒന്ന് നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിരിക്കുന്നത് വരെയുള്ള പാകത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്, ഇത്ര സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തത്. ഇപ്പം ഇതൊന്ന് കുക്കായി വരട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്, ഓവർ കുക്കായി പോയിട്ടില്ല, അതുപോലെ തന്നെ ഉടഞ്ഞു പോയിട്ടില്ല. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ നമ്മൾ തൈരും മസാലപ്പൊടിയും അതുപോലെ തന്നെ മല്ലിയിലയും എല്ലാം ചേർത്തതിന് ശേഷം 10 മിനിറ്റായി കുക്ക് ചെയ്യുന്നു. ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ചില്ല, അടച്ചു വയ്ക്കാതെ തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അടച്ചു വയ്ക്കുകയാണെങ്കിൽ വേഗം ചിക്കൻ കുക്കായി പോകും, പക്ഷെ അങ്ങോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരില്ല.
ഈ ഒരു രീതിയിൽ നന്നായിട്ട് നമ്മുടെ മസാല എല്ലാം ചിക്കനിലേക്ക് നന്നായി പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണമെന്നില്ല, ഇതിൽ തന്നെ ദം ചെയ്യാം നമുക്ക്. ഞാൻ പക്ഷേ ഈ പാത്രത്തിൽ നിന്ന് ചിക്കനും മസാലയും എല്ലാം ചേർത്തൊന്ന് മാറ്റിയതിന് ശേഷം പാത്രം ഒന്ന് കഴുകിയിട്ടാണ് ദം ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പാത്രത്തിന്റെ സൈഡിലൊക്കെ മസാല ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് ഇട്ട് കഴിയുമ്പോൾ റൈസിലേക്ക് ആ കളറൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് പാത്രം കഴുകിയതിന് ശേഷം ചെയ്യുന്നത്. ചിക്കൻ്റെ കുക്കിംഗ് കറക്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ചിക്കനിലെ ഉപ്പും എരിവും എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഈ സമയത്ത് നമ്മൾ ചിക്കൻ്റെ ഉപ്പ് കറക്റ്റ് ചെയ്യുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ദം ചെയ്യാൻ പാടുള്ളൂ. ദം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് ഈ പാനൊന്ന് കഴുകിയെടുക്കട്ടെ. നമ്മളിപ്പോൾ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല റെഡിയാക്കി പാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ ദോശക്കല്ല് ഉണ്ടല്ലോ, ദോശക്കല്ലിൻ്റെ മുകളിലാണ്. സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല, ബിരിയാണി സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റൗ ഓൺ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ ഈ പാനിലേക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നെയ്യുടെ അളവ് കുറയ്ക്കണം എന്നുള്ള ആളുകൾ ഇതൊന്നും ചെയ്യണമെന്നില്ല. നെയ്യ് ഒഴിച്ചാൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ നെയ്യാണ്. നമ്മളിപ്പോൾ ഇതുപോലെയുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നാൽ നെയ്യ് കുറച്ച് ഒഴിച്ചോളൂ, അതനുസരിച്ച് അടുത്ത ദിവസം ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. നെയ്യൊക്കെ കുറച്ച് കഴിച്ചു എന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നില്ലല്ലോ. അപ്പം ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചു. നെയ്യിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയോടുകൂടി ചേർക്കുക. ഇതിൻ്റെ അടിയിലും കുറച്ച് നെയ്യുണ്ട്, എണ്ണയുണ്ട്, എല്ലാ മസാലയുണ്ട്. അത് സൈഡിൽ നമ്മുടെ ഈ പാനിൻ്റെ സൈഡിലൊന്നും ആവാതെ മാക്സിമം ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ പാനിൻ്റെ അടിഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് പുതിനയില, പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓണിയൻസ് ഫ്രൈ ചെയ്തത്. ഇതിന് മുകളിലാണ് നമ്മൾ ഇനി കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും ആഡ് ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും ചേർത്താൽ മതി. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ലെയറിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കനിലേക്ക് ഒന്ന് കാഷ്യൂനട്ടിന്റെ റൈസിൻസിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് ഇറങ്ങുന്ന രീതിയിൽ നമ്മളൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഇതിന് മുകളിലായിട്ട് നമുക്ക് ഇനി റൈസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ റൈസ് കറക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ആദ്യത്തെ ഒരു ലെയർ റൈസ് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു ലെയർ റൈസ് സെറ്റ് ചെയ്തു. റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ മസാല ചിക്കൻ മസാല ഇട്ടു, അതിന് മുകളിലേക്ക് റൈസ് സെറ്റ് ചെയ്തു. ഇതിന്റെ മുകളിൽ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്. സാധാരണ നമ്മൾ തലശ്ശേരി ബിരിയാണി എന്ന് പറയുമ്പോൾ വൈറ്റ് കളറാണ്, പക്ഷെ ഇടയ്ക്ക് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേ നമ്മുടെ ബിരിയാണി സെർവ് ചെയ്ത് വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ആ റൈസിന്റെ വൈറ്റ് കളറും എല്ലാം കൂടി വരുമ്പോൾ ഒരു കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് കാണാൻ ഭംഗിയുള്ള ഒരു ബിരിയാണി സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യാം. അത്യാവശ്യം കുറച്ച് ഒഴിച്ചോളൂ കേട്ടോ, അല്ലാതെ അങ്ങ് കുറച്ചുകളയണ്ട. നമ്മൾ റൈസിന്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആയി വരുന്ന രീതിയിലൊന്നും ഒഴിച്ചോളൂ. നമ്മൾ റൈസ് എടുത്തു കഴിയുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് വന്നോളൂ. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട. നമ്മൾ ചെയ്യുന്നത് ചിക്കൻ ബിരിയാണിയാണ്, തലശ്ശേരി ചിക്കൻ ബിരിയാണി. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ വർക്കൗട്ട് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാത്ത ആളുകളൊന്ന് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുക ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം. അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ബിരിയാണി മസാല. നമ്മുടെ ബിരിയാണിയുടെ സ്മെല്ലും ടേസ്റ്റും എല്ലാം കൂട്ടുന്നത് നമ്മുടെ ബിരിയാണി മസാലയാണ്. ഇപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്, അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഒരു 3 പിഞ്ച് ഞാനിങ്ങനെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതിന്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് മല്ലിയില, കുറച്ച് മിൻറ്റ് ലീവ്സ്, അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസിൻസ്, കാഷ്യൂനട്ട്സ്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വേണമെന്നില്ല, ഇതിപ്പോൾ എല്ലാ റൈസും ഒരുമിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതൊക്കെ നമ്മുടെ ഓപ്ഷനാണ്. ഇതുപോലെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്ത ഓണിയൻസും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയതും കൂടി നമ്മൾ വയ്ക്കുക. സെർവ് ചെയ്യുന്ന സമയത്ത് വെക്കുകയാണെങ്കിൽ അത് കാണാനൊരു ഭംഗി ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്ക് അടുത്ത ലെയർ റൈസ് സെറ്റ് ചെയ്യാം. അപ്പം ഞാൻ മുട്ടയുടെ കാര്യം പറഞ്ഞത് ഒരു പ്ലേറ്റിലെ ഒരു മുട്ട എന്നുള്ള കണക്കാണ് കേട്ടോ. അല്ലാതെ ഇത്രയും ബിരിയാണിക്ക് ഒരു മുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും കറക്റ്റ് ആവില്ല, എല്ലാവർക്കും അറിയാം. നമ്മൾ ഒരാൾക്ക് സെർവ് ചെയ്യുന്ന ഒരു പ്ലേറ്റിൽ ഒരു മുട്ടയും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ബിരിയാണി കാണാനും ഭംഗിയുണ്ടാവും, അതുപോലെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ലെയർ റൈസും സെറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് റൈസ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വൈറ്റ് റൈസ് ആയിട്ട് ഏറ്റവും മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് റൈസ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയർ റൈസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും മഞ്ഞൾപ്പൊടിയും പാലും ചേർന്ന് മിക്സ് ഒഴിച്ചു കൊടുക്കാം.
മൊത്തത്തിലങ്ങ് ഒഴിക്കരുത്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ നമ്മൾ വീണ്ടും ആദ്യത്തെ ലെയറിൽ ചെയ്തതുപോലെ തന്നെ നെയ്യ് ഒഴിക്കുക, നമ്മുടെ ബിരിയാണി മസാല. ആദ്യം നമ്മൾ 3 പിഞ്ചാണ് ചേർത്തത്, അതുപോലെ തന്നെ ഈ ലെയറിൽ 3 പിഞ്ച് ബിരിയാണി മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഒന്ന് കൈ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക, അപ്പൊ എല്ലായിടത്തും ഒരുപോലെ തന്നെ സ്പ്രിങ്കിൾ ആയിക്കോളും. കുറച്ച് മല്ലിയില, മല്ലിയിലൊക്കെ കുറച്ച് നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് മിന്റ് ലീവ്സും ഒക്കെ എടുത്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ഉണ്ടാവില്ല. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓണിയൻസ് ഫ്രൈ ചെയ്തത്, നമ്മുടെ കാഷ്യൂ നട്ട്സും റേസിൻസും. ഇതിപ്പോ നമ്മുടെ പരിപാടി സെറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഞാനൊന്ന് കൈ കഴുകിയിട്ടെ, ബാക്കിയുള്ളത് അതിന് ശേഷം പറയാം. ഇപ്പൊ ഞാൻ കൈയൊക്കെ കഴുകി വന്നു. ഇനിയിപ്പോ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാല് ഇനിയിപ്പോ നമ്മളിതൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യും. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എഗ് ബിരിയാണിയിൽ ചെയ്ത അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം നമ്മൾ ലിഡ് വെച്ചിട്ട് അടയ്ക്കും. നല്ല ടൈറ്റ് ആയിട്ടുള്ള ലിഡ് ആയിരിക്കണം. ഇപ്പൊ അലുമിനിയം ഫോയിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ മൈദപ്പൊടി നമ്മുടെ ചപ്പാത്തി പരുവത്തില് ചപ്പാത്തിയുടെ മാവിന്റെ പരുവത്തില് കുഴച്ചെടുക്കുക, ഈ സൈഡിൽ അങ്ങോട്ട് വെച്ചുകൊടുക്കുക. അതിനുശേഷം ലിഡ് വെച്ചിട്ട് കവർ ചെയ്യുക. അപ്പൊ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും, എയർ ടൈറ്റ് ആയിട്ടിരിക്കണം എപ്പോഴും നമ്മൾ ദം ചെയ്യുമ്പോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ദമ്മായി വരില്ല. അപ്പൊ നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മുടെ പാൻ കവർ ചെയ്തു, അതിനുശേഷം ലിഡ് വെച്ചിട്ട് അടച്ചു. അലുമിനിയം ഫോയിൽ ചുറ്റുമുള്ളത് ഒന്ന് ഈ സൈഡിൽ വരുന്നത് കട്ട് ചെയ്ത് കളയുക, പാനിന്റെ പിടിയുടെ അവിടെ വരുന്നത് കട്ട് ചെയ്ത് കളയുക, ബാക്കിയുള്ള പോർഷൻ നമ്മളിങ്ങനെ ഒന്ന് ചുരുട്ടി വെച്ചുകൊടുക്കുക. ഇനിയിപ്പോ ഇത് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമില്, അതിനുശേഷം ലോ ഫ്ലെയിമില് 10 മിനിറ്റ്. അങ്ങനെ കുക്ക് ആയതിനു ശേഷം പിന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് അത് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം വയ്ക്കും, അതിനുശേഷം സെർവ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ബിരിയാണി ഇപ്പൊ നന്നായി ദമ്മായി കഴിഞ്ഞു. നമ്മളിങ്ങനെ ഈ ലിഡില് ടച്ച് ചെയ്യുമ്പോൾ ചൂടുണ്ടാവും, ആ ചൂട് നന്നായിട്ട് കൈ പൊള്ളുന്ന രീതിയിൽ ചൂടാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. ഇതിപ്പോ ഞാൻ മീഡിയം ബർണറിലാണ് ഹൈ ഫ്ലെയിമില് 2 മിനിറ്റ് വെച്ചു, അതിനുശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചു. മീഡിയം ബർണറില്, വലിയ ബർണറിലല്ല, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഏറ്റവും ചെറിയ ബർണറിലല്ല, വലിയ ബർണറിലല്ല, മീഡിയം ബർണറിൽ വെക്കാം. ഇനിയിപ്പോ നമുക്കിത് തുറക്കാം. നല്ല ബിരിയാണി സ്മെല്ല്, നമ്മളിപ്പോ നല്ല നെയ്ച്ചോറും ബിരിയാണി ഒക്കെ കിട്ടുന്ന ഹോട്ടലിലേക്ക് അടുത്തുകൂടി പോകുമ്പോൾ ഉള്ള പോലത്തെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് റൈസ് മാത്രം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റും, അതിനുശേഷമാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് റൈസ് ഒന്ന് മാറ്റാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലശ്ശേരി ബിരിയാണി സെർവ് ചെയ്യുമ്പോൾ റൈസ് മാറ്റിയതിന് ശേഷം സെർവ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ചോറൊന്നും ഒട്ടും ഒട്ടിയിട്ടില്ല, തമ്മിൽ ഒട്ടൊട്ടാതെ തന്നെ നന്നായിട്ട് വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ റൈസ് കറക്റ്റ് ആയിട്ട് കുക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ഇരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ കുഴഞ്ഞു പോകും, റൈസിന്റെ കുക്കിംഗ് ടൈം കൂടിയുണ്ടെങ്കിൽ കുഴഞ്ഞു പോവും. അതുപോലെ തന്നെ നമ്മുടെ റൈസിന് ആ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ മസാല മിക്സ് ആവാതെ നമ്മൾ ഈ റൈസ് മാറ്റിയെടുക്കുക. ഇപ്പൊ നമ്മള് റൈസ് മാത്രം മാറ്റിയെടുത്തിട്ടുണ്ട്, നമ്മുടെ മസാല മിക്സ് ആയിട്ടുള്ള റൈസ് എടുത്തിട്ടില്ല. മസാലയുടെ മുകളിൽ നിന്നുള്ള റൈസ് മാത്രമാണ് ഞാൻ മാറ്റിയെടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് ഇപ്പൊ നമ്മള് തലശ്ശേരി ബിരിയാണി ചെയ്യുമ്പോൾ റൈസ് മാത്രം മാറ്റിയെടുക്കുക. ഇനിയിപ്പോ നമ്മൾ ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യുന്നത് ആ പാത്രം എടുക്കുക. സെർവ് ചെയ്യുന്ന രീതി ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ മസാല മിക്സ് ആയിട്ടുള്ള റൈസും മസാലയും ചേർത്ത് തന്നെ എടുക്കുക. ഇതിപ്പോ ഞാനൊരു ലെഗ് പീസ് എടുക്കാൻ പോവാണേ. ഇനിയിപ്പോ കുറച്ച് മസാല, ഒരു 2 പീസ് നമുക്ക് സെർവ് ചെയ്യാം. ഇത് അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള പീസാണ്. അപ്പൊ 2 പീസ് നമ്മളിങ്ങനെ വെച്ചു. ഇനി റൈസും മസാലയും ചേർന്നിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, ഈ പാനിൽ തന്നെയുള്ള അടിഭാഗത്തുള്ള കുറച്ച് പോർഷൻ അതെടുക്കുക. അതിങ്ങനെ കുറച്ച് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. നെയ്യും മസാലയും എല്ലാം ചേർന്നിട്ടുള്ള പോർഷനാണ് എടുക്കുന്നത്. ഇതിന്റെ മുകളിലായിട്ട് നമ്മളിനി, ഇപ്പൊ ഞാൻ എന്താ കുറച്ച് റൈസ് ഇട്ടു, നമ്മൾ മാറ്റി വെച്ച റൈസ് ഇട്ടു. ഇതുപോലെ റൈസ് ഇട്ടതിന് ശേഷം ഒന്ന് കുറച്ചുകൂടെ റൈസ് ഇട്ടാ കേട്ടോ. ഇതിപ്പോ ഒരു പ്ലേറ്റിൽ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ആയിട്ടില്ല, കുറച്ചുകൂടി റൈസ് ഇട്ട് നമുക്കൊന്ന് കവർ ചെയ്യാം. അതിനുശേഷം നമുക്കൊരു മുട്ട സൈഡിൽ വെക്കാം. കുറച്ച് മല്ലിയിലയും മിന്റ് ലീവ്സും അതുപോലെ തന്നെ നമ്മുടെ കാഷ്യൂ നട്ടും റൈസിൻസും ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ഒരു 1-2 പീസ് വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് ആ റൈസും മസാലയും കൂടി മിക്സ് ആയിട്ടുള്ള മിക്സും നമ്മുടെ ഓണിയന്റെ മസാല എല്ലാം ചേർത്തിട്ട് ഒന്ന് കുറച്ചെടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച് ചോറെടുത്ത് വെക്കുക. ഇനിയിപ്പോ ഞാനിത് പ്രസന്റ് ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോഴങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ ഇടയ്ക്ക് നമ്മളാ മഞ്ഞൾപ്പൊടിയുടെ മിക്സ് ഒഴിച്ചതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മഞ്ഞ കളർ കാണുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് ഷെയ്ഡ് ഉണ്ടോ. ഇതിപ്പോ നമ്മൾ കുറച്ച് റൈസ് മാറ്റി വെച്ചു, ദം ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറച്ച് വൈറ്റ് റൈസ് മാറ്റി വെച്ചു. അങ്ങനെയാകുമ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ച് വൈറ്റ് റൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഒരു വെറൈറ്റി നല്ല ഭംഗിയുള്ള ഒരു കളർ കിട്ടും. അപ്പൊ നമ്മുടെ ബിരിയാണി കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നിയാൽ ആൾക്കാർക്ക് കഴിക്കുമ്പോൾ കൂടുതലായിട്ട് ടേസ്റ്റ് തോന്നുള്ളൂ. നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിന്റെ ആ ഒരു അട്രാക്ഷൻ അനുസരിച്ചാണ് നമ്മുടെ
ഗസ്റ്റിനാണെങ്കിലും വയറ് നിറഞ്ഞ് നന്നായിട്ട് അവർ എൻജോയ് ചെയ്ത് കഴിക്കുള്ളൂ. അപ്പൊ പ്രസന്റേഷനിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ, ടേസ്റ്റ് ഇല്ലാന്നല്ല പറഞ്ഞു വരുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ തലശ്ശേരി ചിക്കൻ ബിരിയാണി വീട്ടിലുണ്ടാക്കി കഴിക്കുക. ഇനിയിപ്പോ ഹോട്ടലിൽ പോയിട്ട് കഴിക്കേണ്ട, ഇതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുക. കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ. Yeah.